നല്ല ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. ഇന്ന് അമ്മിനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നിട്ട് വീട്ടിൽ ഒന്ന് കൊണ്ടാക്കണം. അപ്പം എനിക്ക് ഒന്ന് ഡോക്ടറുടെ അടുത്ത് പോകേണ്ടത് കൊണ്ട് അമ്മിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ അതുവഴി ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം സ്കൂളിൽ നിന്ന് ചെന്ന് അമ്മിനെയെല്ലാം കൂട്ടുമ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് ബജ്ജിയൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് കരുതി. ഇപ്പം നമ്മൾ അടുത്ത് തന്നെയുള്ള ഒരു കടയിൽ നിന്ന് അറുകടൊരു കടയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് ചെന്ന് പാടെ അതെല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് അമ്മി റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട്. എന്റെ മുമ്പിൽ കുഞ്ഞു സുഖം താഴെ ഇറങ്ങിച്ചിട്ടാണ്. സ്കൂളിൽ നിന്ന് വിശന്ന് തളർന്നു വന്നത് കാരണം ആമി വന്നപ്പോഴേക്ക് പൊതിയൊക്കെ കഴിച്ച് കൈയും കഴുകി കഴിക്കാനായിട്ടിരുന്നു. അവക്ക് ഈ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട് പൊതുവെ അല്പം ഇത്തിരി ഇഷ്ടമൊക്കെ ഉണ്ട്. എരിവുള്ള ബജ്ജികൾ കഴിക്കാനാണ് അവക്ക് കൂടുതലായിട്ട് ഇഷ്ടം. അപ്പം വാങ്ങിയപ്പോഴത്തേക്ക് മുളക് ബജ്ജി കൂടുതലായിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് കൂടെ കിട്ടിയ ചമ്മന്തി ഒന്നും ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവൾ മുഴുവൻ അത് സാപ്പിട്ടിട്ടുണ്ടായി. പിന്നെ എല്ലാവരും കൂടെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പയ്യെ പുറത്തോട്ടിറങ്ങി. പുറത്തോട്ടിറങ്ങിയ സമയത്താണ് അപ്പുറത്തു നിന്ന് ഡാലിയെ പയ്യെ നടന്നു വരുന്നത് ആമി കണ്ടത്. പിന്നെ ഓടിച്ചെന്ന് അവളെ പിടിക്കലും പുന്നരിപ്പിക്കലും ഒക്കെ ആയി. അവൾക്ക് ആമിയെ വലിയ പരിചയമില്ലാത്തതുകൊണ്ട് പേടിച്ച് വിറച്ചുള്ള നിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവളുടെ കൂടെ തന്നെ നിന്ന് കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് പിന്നെ എനിക്ക് പോകാൻ സമയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പയ്യെ പോകാനായിട്ടൊക്കെ റെഡിയായിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരാൾ നല്ല കളി. എന്നാൽ അമ്മയ്ക്ക് ഒരു കൊറിയർ വന്നിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ പൊട്ടിക്കാതെ അത് അവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാം, അവക്കുള്ള സാധനമാണ് വന്നിട്ടുള്ളത്. അപ്പം അത് പെട്ടെന്ന് പൊട്ടിച്ചിട്ട് കാണാമെന്നുള്ള ഇതിൽ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ബാക്ക് എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ആരുടെ കയ്യിലൊരു കീ ചെയിൻ ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അത് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കീ ചെയിനാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് വന്നപ്പോഴത്തേക്ക് അവർ ഓർഡർ ചെയ്തൊരു സാധനം അല്ലായിരുന്നു വന്നിട്ടുണ്ട്. പിന്നെ അതെല്ലാം പാക്ക് ചെയ്ത് വെച്ച് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആളെ ഭയങ്കര ഗ്ലൂമി ആയിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചോറെല്ലാം ഞാൻ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നല്ല മൂടൊക്കെ ആയത് കാരണം ക്ലാസ്സിലെ കാര്യങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അവളുടെ ഫ്രണ്ട്സിൻ്റെയും ഒക്കെ കാര്യം. ഇന്നിപ്പം കീച്ചയും കൊണ്ടുവന്നിട്ട് അതിനിപ്പം ക്ലാസ്സിൽ കുട്ടികളൊക്കെ കൊണ്ട് കാണിക്കാനൊക്കെ ഇരിക്കുമായിരുന്നു പുള്ളിക്കാരി. അപ്പോഴാണ് ചീറ്റിപ്പോയെന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ അതിൻ്റെ ഒരു വിഷമത്തിലും ഒക്കെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ ചോറ് കഴിക്കുന്നില്ല എന്നുള്ള ബഹളം പിന്നെ ഒരു വിധത്തിൽ ഉരുട്ടി വെച്ച് ചോറൊക്കെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. മാറിയു. പിന്നെ ഞാൻ പിന്നെ ചോറും തിന്നു. ചോറും തിന്നിട്ട് ഞങ്ങൾ ഞാൻ ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കുഞ്ഞ് വന്നത്. കുഞ്ഞ് വന്നപ്പോൾ ഞാൻ കുഞ്ഞായി അപ്പം പഠിക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ ബാഗിൽ എല്ലാം സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ബുഷ് കാണുന്നില്ല കേട്ടോ. പഠിച്ച ശേഷം പഠിച്ച് കഴിയുമ്പോ ഇല്ലേ
പഠിച്ചു കഴിയുമ്പം ഞാൻ കിടക്കുമ്പം രാവിലെ എണീക്കുമ്പോണ്ടല്ലോ നിങ്ങളുടെ ഫൈനൽ ലുക്ക് കാണിക്കാൻ. Everybody has a name. Some are different. Some are long. All are right. Young are long. പഠിക്കാനിരിക്കുന്നതിന് മുന്നേ ആയിട്ട് ആ മുടിയെല്ലാം ഒന്ന് ചെയ്യുകയോ അതിൽ കെട്ടി വെച്ച് കൊടുത്തിട്ടാണ് പിന്നെ പഠിക്കാനായിട്ടിരിക്കുന്നത്. പഠിക്കാനായിട്ടിരിക്കാൻ നേരത്ത് മൈൻഡിടയ്ക്ക് ഭയങ്കര ഇല്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോകാൻ ഇടയ്ക്ക് ഡാൻസും പാട്ടും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ക്യാമറ എടുത്ത് പിടിച്ചിരിക്കുന്ന കാരണം കുറച്ചും കൂടെ എക്സ്പ്രഷനും പാട്ടും കളിയൊക്കെ കൂടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറേ നേരമൊക്കെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു പുള്ളിക്കാരി. ഞങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.